ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു വിശുദ്ധ നാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ വിശുദ്ധ നാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ മാറിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ ക്രൂശിതനായ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഈ ദിനങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നുവേന ചൊല്ലി ആ വലിയ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നമുക്ക് എല്ലാ കാലങ്ങളിലുമുള്ള എല്ലാ ജനപദങ്ങൾക്കും ഒരു ഹരമായി തീർന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ ക്രൂശിതനായ ഈശോയിലുള്ള അത്യധികമായ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാം. അതിനായി പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നൂറ്റാണ്ടുകൾ ഏറിയിട്ടും നൂതനത്വം നഷ്ടപ്പെടാത്ത ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. തോമസ് ലീഹ യേശുവിന്റെ വിലാപ്പുറത്തും അവിടുത്തെ കൈകളിലെ ആണിപ്പഴുതുകളിലും തൊട്ട് വിശ്വാസം പ്രാപിച്ചെങ്കിൽ രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചെങ്കിൽ യേശുവിന്റെ ആത്മാവിൽ തൊട്ടറിഞ്ഞ് അവിടുത്തെ പോലെ ആയിത്തീർന്നവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തുവെന്ന് വിശേഷിപ്പിച്ചത്. കാലം സമ്മാനിച്ച കഷ്ടതകൾ പേറുന്നവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും സ്നേഹിച്ച് അവരുടെ ദുഃഖ ദുരിതങ്ങളിൽ അവരുടെ ഓരം ചേർന്ന് നിന്നവനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. കുറുനരികൾക്കും ആണുങ്ങളും ആകാശപ്പറവുകൾക്കും കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കായി ഇടമില്ല എന്നറിയവനെ പോലെ ഫ്രാൻസിസും സ്വതന്ത്രനായിരുന്നു. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ല. ഇല്ലായ്മയായിരുന്നു അവന്റെ ധനം, ദാരിദ്ര്യം അതായിരുന്നു അവന്റെ ഭാര്യ. ദൈവം സ്നേഹിക്കുന്ന പാവങ്ങൾ, കുഷ്ഠരോഗികൾ ഇവരായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാർ. എല്ലാം വേദനയുടെയും കഷ്ടതയുടെയും പ്രതീകങ്ങൾ. യജമാനനെ സേവിക്കുന്നതോ ഭൃത്തിനെ സേവിക്കുന്നതോ ഏതാണ് കൂടുതൽ അഭികാമ്യം? യജമാനനെ എന്ന് പറയാനായാൽ നന്ന്. അത് ഫ്രാൻസിസിന്റെ യാത്രയുടെ ആരംഭമായിരുന്നു. യാത്രാ ക്ലേശങ്ങൾ സുഖമുള്ളൊരു നൊമ്പരമായി ഏറ്റെടുത്തവരാണ് വിശുദ്ധ ഫ്രാൻസിസും കൂട്ടുകാരും. നിലംപതിക്കാറായ ദേവാലയത്തിന് പുനർജീവൻ നൽകിയപ്പോൾ ആത്മാവാകുന്ന ആലയത്തെ പരിശുദ്ധമാക്കുന്ന പുണ്യകർമ്മമായി അത് മാറി. ഉടുതുണി ഒഴിഞ്ഞു മാറ്റിക്കൊണ്ട് ഉടയവനോടുള്ള വിശ്വസ്തത ഏറ്റുപറഞ്ഞു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയുള്ള ഒരു നടത്തമായിരുന്നു. കൺമുന്നിൽ ലോകശൃഹങ്ങൾ അന്ധകാര വഴികൾ തീർത്തപ്പോഴും ഫ്രാൻസിസ് ഉള്ളിൽ ഒരു കനവ് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ക്രൂശിതനോടുള്ള സ്നേഹം, നീണ്ട 33 വർഷത്തെ ദാരിദ്ര്യ ജീവിതം, എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള കുരിശിലെ വലിയ സ്നേഹത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. 33 വർഷം യേശുവിനെ ക്രൂശിതനിലേക്ക് എത്തിച്ചപ്പോൾ കുരിശിൽ ചേർത്ത് വയ്ക്കപ്പെട്ട മേനയിൽ ഏൽപ്പിച്ച മുഖപ്പാടുകൾ സ്നേഹം നിർബന്ധിച്ചപ്പോൾ ഫ്രാൻസിസ് ഏറ്റുവാങ്ങി. ഗാബർത്താമലയിൽ ഉയർത്തപ്പെട്ട യേശു അൽവേർണ മലയിൽ ഭക്തിയാലും ദൈവസ്നേഹത്താലും
ജ്വലിച്ചുയരുന്ന ഫ്രാൻസിസിന് തന്റെ മുറിപ്പാടുകളാൽ സ്നേഹചുംബനം നൽകി. ലോകത്തോട് വിട പറഞ്ഞ ത്യാഗിയുടെ രൂപത്തിന് ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ദൃഷ്ടിയിൽ ആത്മീയത പുരുഷനോട് ചേർന്ന് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, പുരുഷനോട് ചേർന്നുള്ള ക്രൂശിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് യേശു നമ്മെ വിളിക്കുന്നത്. വിളിക്കുന്നവനോട് വെളിപ്പാട് അറിഞ്ഞുനിന്ന് മറുപടി പറയാൻ, അതിനുമപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവണം. നിൽക്കേണ്ടത് ക്രൂശിന്റെ പിൻപിലും നടക്കേണ്ടത് ക്രൂശിനോടൊപ്പവും പകരേണ്ടത് ക്രൂശിന്റെ സ്നേഹവുമാണ്. ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുമ്പോൾ ജീവിതം വിലപ്പെട്ടവന്റെ പാദത്തിൽ അർപ്പിച്ച മുത്തായി മാറും. തലപ്പേൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കാത്തവനെ പോലെ, പാദവട്ടത്തെ പൂക്കളെ കണ്ട് ലക്ഷ്യം മറന്നു പോകാത്തവരെ പോലെ ആകുമ്പോഴാണ് ഫ്രാൻസിസിന്റെ വഴികളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. മുറിവുകളേറ്റ് വാങ്ങി സ്നേഹിച്ച യേശുവിന്റെ പരിധിയില്ലാത്ത തരത്തിലുള്ള സ്നേഹത്തിലേക്കുള്ള വിളിയാണിത്. മുറിവേറ്റവരോട് ചേർന്ന് നിന്നുകൊണ്ട് മുറിവുകളേറ്റ് വാങ്ങിയ ഫ്രാൻസിസിന്റെ ധൈര്യം നമുക്കും ഏറ്റുവാങ്ങാം. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എൻ്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ വചനങ്ങൾ അനുദിന ജീവിതത്തിലെ കുരിശുകളിൽ സഹനങ്ങളിൽ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസിനെ ക്രൂശിതനായ അങ്ങേ തിരുക്കുമാരനോട് സദൃശനാക്കുവാൻ കൃപ ചെയ്തുവല്ലോ. ആ വലിയ വിശുദ്ധന്റെ യോഗ്യതകളാലും പ്രാർത്ഥനകളാലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുള്ള സ്നേഹം കത്തി ജ്വലിക്കുവാൻ ഇടയാക്കണമേ. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. ക്രൂശിതനായ യേശോ ഞങ്ങളുടെ ജീവിതത്തിന് ശക്തിയും ധൈര്യവും പകരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ.